നമസ്കാരം. ഐതിഹ്യമാല കഥകളിലേക്ക് സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്നത് ഐതിഹ്യമാലയിലെ 48-ാമത്തെ കഥയാണ്. കഥയുടെ ശീർഷകം രാമപുരത്ത് വാര്യർ. രാമപുരത്ത് വാര്യരുടെ സ്വദേശം രാമപുരം തന്നെയാണ്. മീനച്ചിൽ താലൂക്കിലാണ്. എറണാകുളത്ത് നിന്ന് അധികം ദൂരമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു മധ്യ കേരളം എന്ന് പറയാം. അദ്ദേഹം മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ കാലത്താണ് ജീവിച്ചിരുന്നത്. കവിതാവാസനയും അല്പസ്വല്പം എളുപ്പത്തിയും ഒക്കെ ഉള്ള ആളായിരുന്നു വാര്യർ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ രചന എന്ന് പറയാവുന്നത് കുചേലവൃത്തം വഞ്ചിപ്പാട്ടാണ്. പിന്നെ ചില ശ്ലോകങ്ങളും കീർത്തനങ്ങളും ഒക്കെ അദ്ദേഹം രചിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. പക്ഷേ എല്ലാം ഒന്നും വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല. ഇനി ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടായ സന്ദർഭം ഞാൻ പറയാം. ദാരിദ്ര്യം കൊണ്ട് അങ്ങേറ്റം വശം കെട്ട ഒരു കുടുംബമായിരുന്നു വാര്യരുടേത്. വാര്യത്ത് ഒരു നേരത്തെ ഭക്ഷണം പോലും കഷ്ടിയായിരുന്നു. അങ്ങനെ വലഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി. വാര്യത്ത് നിന്ന് ഇറങ്ങിയിട്ട് നേരെ വൈക്കത്തമ്പലത്തിൽ പോയി, ഭഗവാനെ ശരണം പ്രാപിച്ചു. ഭക്തവത്സലനാണ് വൈക്കത്തപ്പൻ. അതുകൊണ്ട് തന്നെ അക്കാലത്ത് ഏറെ പേര്, ഒരുപാട് പേര് ഈ വൈക്കത്തപ്പനെ ശരണം പ്രാപിച്ചിരുന്നു. അതുപോലെ വാര്യരും അവിടെ ചെന്നെത്തി ഒരു സംവത്സര ഭജനം നടത്താൻ വേണ്ടി. ഒരു സംവത്സര ഭജനം എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം മുഴുവൻ അമ്പലത്തിൽ തന്നെ താമസിക്കുക, ഭഗവാനെ സേവിച്ചുകൊണ്ട്. അതിനാണ് അങ്ങോട്ട് പോയിരിക്കുന്നത്. അപ്പോൾ ഭക്ഷണം വേണമല്ലോ, അല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ലല്ലോ. അദ്ദേഹം മനസ്സുകൊണ്ട് വിചാരിച്ചു, ഭഗവാനെ ഇവിടെ സദ്യയുള്ള ദിവസം ഞാൻ ഊണ് കഴിക്കും, അല്ലാത്ത ദിവസം ഞാൻ വെറും വെള്ളം കഴിക്കും എന്നുള്ള ആ ഒരു ഉറച്ച തീരുമാനത്തോടു കൂടിയാണ് വാര്യരവിടെ ഭജനം തുടങ്ങുന്നത്. അത്ഭുതമെന്ന് പറയട്ടെ, അദ്ദേഹം അവിടെ ഭജനത്തിന് ഇന്ന് തുടങ്ങിയ നാൾ മുതൽ ഒരു വർഷത്തേക്ക് എല്ലാ ദിവസവും മുടങ്ങാതെ വൈക്കത്തമ്പലത്തിലെ കൂട്ടുപേരിൽ സദ്യ ഉണ്ടായിരുന്നു. അതാണ് ഭഗവാൻ ഇങ്ങനെ ഭക്തന്മാരോട് കാരുണ്യം കാണിക്കുന്നു എന്ന് പറയുന്നത്, ഇത്തരം ചില ദൃഷ്ടാന്തങ്ങളിലൂടെയാണ്. അങ്ങനെ ഒരു വർഷം വാര്യരവിടെ താമസിച്ചു, വൈക്കത്തപ്പനെ ഭജിച്ച് സേവിച്ചു. ഭജനം കാലം കൂടുന്ന ദിവസം രാവിലെ ആയപ്പോൾ ഒരു ബോട്ട് വൈക്കം പടിഞ്ഞാറേ കടവിൽ വന്നെടുത്തു. അവിടുന്ന് ഇറങ്ങിയതാരാ? സാക്ഷാൽ മാർത്താണ്ഡവർമ്മ, കൂടെ രാമയ്യൻ ദളവ, അകമ്പടിക്കാരെല്ലാവരും ഉണ്ട്. മഹാരാജാവ് നേരെ അമ്പലത്തിലേക്ക് വന്നു, വൈക്കത്തപ്പനെ തൊഴാനകത്ത് കയറി. അപ്പോൾ വാര്യരിത് കണ്ടു. വാര്യരെന്ത് ചെയ്തു വെച്ചാൽ വേഗം മഹാരാജാവിനെ സ്തുതിച്ചുകൊണ്ട് 3-4 ശ്ലോകങ്ങൾ അവിടെ വെച്ച് എഴുതി. എന്നിട്ട് പതുക്കെ രാമയ്യൻ ദളവയുടെ അടുത്ത് കൊണ്ടുപോയി ഇത് കൊടുത്തു. എന്നിട്ട് അവിടെ കാത്തു നിന്നു. രാമയ്യൻ ദളവ മഹാരാജാവ് തൊഴുതൊക്കെ വന്ന സമയം നോക്കിയിട്ട് ഇത് മഹാരാജാവിനെ കാണിച്ചു. മഹാരാജാവ് വെറുതെ ഇങ്ങനെ ഒന്ന് നോക്കി ദളവയുടെ കയ്യിൽ തിരിച്ചു കൊടുത്തു. തൊഴലൊക്കെ കഴിഞ്ഞു, പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞു, പ്രസാദമൊക്കെ മേടിച്ചു, നേരെ പടിഞ്ഞാറേ കടവിലേക്ക് ചെന്നു. വാര്യരും പുറകെ ഇങ്ങനെ ചെന്നു, വളരെ ഭയഭക്തിയോടുകൂടി ചെന്നു. അങ്ങനെ മഹാരാജാവ് ബോട്ടിൽ കയറി, രാമയ്യൻ ദളവ ബോട്ടിൽ കയറി, അകമ്പടിക്കാരൊക്കെ ബോട്ടിൽ കയറി. ഇവിടെ പാവം വാര്യരിങ്ങനെ നിൽക്കുക, ഈശ്വര ഈശ്വര എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്. എല്ലാവരും കയറി കഴിഞ്ഞപ്പോൾ മഹാരാജാവ് ഒന്നിങ്ങനെ നോക്കി, എന്ന് പറഞ്ഞു. എന്തിനാ കയറിക്കോളാൻ? ഓ, വളരെ സന്തോഷമായി. വാര്യർ വേഗം ബോട്ടിനകത്തേക്ക് കയറി, ഇങ്ങനെ കാണിച്ചു മഹാരാജാവ്. അപ്പോൾ അവിടെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ബോട്ടിങ്ങനെ നീങ്ങി, ബോട്ട് ഇങ്ങനെ കായലിൽ കൂടെ പോവുകയാണ്, കാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ മഹാരാജാവ് വാര്യരോട് പറഞ്ഞു, ഒരു പാട്ടോ കവിത ഉണ്ടാക്കി ചൊല്ല എന്ന് പറഞ്ഞു. അപ്പോൾ സന്തോഷമായി വാര്യർക്ക്. അദ്ദേഹം വേഗം നദോന്നത വൃത്തത്തിൽ ഒരു പാട്ടങ്ങോട്ട് തുടങ്ങി. അതായത് ഈ രണ്ട് വരി എഴുതുക, എന്നിട്ട് ചൊല്ലുക. അപ്പോൾ ബോട്ടുകാരും അത് ഏറ്റു ചൊല്ലും. ഇന്ന അതോന്നത വൃത്തം എന്ന് പറയുന്നതാണ് വഞ്ചിപ്പാട്ടിൻ്റെ വൃത്തം. അദ്ദേഹം ആ എഴുതിയ ആ കവിതയുടെ രണ്ട് വരി എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. ഞാനത് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ചൊല്ലാം.
അഴിമകളുമൊരുമി ചൊരുകട്ടിന്മേലന്നേരം ഇഴമാളിക മുകളിൽ ഇരുന്നരുളും. ഇത്ര എനിക്ക് ഓർമ്മ വരുന്നുള്ളൂ. നല്ല മനോഹരമായിട്ടുള്ള ഒരു വഞ്ചിപ്പാട്ടാണത്. അങ്ങനെ ഈ രണ്ട് വരി എഴുതും, ചൊല്ലും, ബോട്ടുകാരേറ്റ് ചൊല്ലും. അങ്ങനെ യാത്ര വളരെ രസകരമായിട്ട് നീങ്ങി നീങ്ങി തിരുവനന്തപുരത്ത് കൽപ്പാലക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ബോട്ട് അങ്ങോട്ട് എത്തുക. അവിടെ എത്താറായപ്പോൾ വാര്യര് ഒരു വരിയും കൂടെ ചൊല്ലി. എങ്കിലുള്ള പരമാർത്ഥം പാട്ടുകൊണ്ടുണ്ടാം എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം എൻ്റെ അവസ്ഥയാണ് ഈ പാട്ടിലുള്ളത് എന്ന്. എന്താ പാട്ടേതായിരുന്നു? കുചേല വൃത്തമായിരുന്നു. കുചേലൻ്റെ കാര്യം എല്ലാവർക്കും അറിയാം. ദാരിദ്ര്യം കൊണ്ട് വലഞ്ഞതും ദ്വാരകയിൽ പോയി കൃഷ്ണനെ കാണുന്നതും ഒക്കെയാണല്ലോ കുചേല വൃത്തത്തിൻ്റെ ഇതിവൃത്തം. അതാണ് അദ്ദേഹം ഈ വഞ്ചിപ്പാട്ടിലൂടെ അങ്ങോട്ട് അവതരിപ്പിച്ചത്. എന്നിട്ട് എൻ്റെ സ്ഥിതിയും കുചേലൻ്റെ സ്ഥിതി തന്നെയാണെന്ന് ധ്വനിപ്പിക്കുകയാണ് ചെയ്തത്. ബോട്ട് കൽപ്പാലക്കടവിലെടുത്തു. മഹാരാജാവ് ഇറങ്ങി, രാമയന്തളവ് ഇറങ്ങി, അകമ്പടിക്കാരും വാര്യരും എല്ലാവരും ഇറങ്ങി. മഹാരാജാവ് നേരെ കൊട്ടാരത്തിൽ പോയി. ആളുകളെ വിട്ട് വാര്യർക്ക് താമസിക്കാനൊരു സ്ഥലവും ഭക്ഷണത്തിനുള്ള ഏർപ്പാടും കുളിക്കാനുള്ള എണ്ണയും സകല സൗകര്യവും അവിടെ ഏർപ്പാടാക്കി കൊടുത്തു. രാമപുരത്ത് വാര്യര് അവിടെ അങ്ങനെ തിരുവനന്തപുരത്ത് താമസം തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് കൊട്ടാരത്തിൽ പോയി മഹാരാജാവിനെ കാണും, ചില കവിതകളും ശ്ലോകങ്ങളും ഒക്കെ ചൊല്ലി കേൾപ്പിക്കും. അങ്ങനെ കുറച്ച് ദിവസം ഇങ്ങനെ കടന്ന് കടന്ന് പോയി. അപ്പോൾ രാമപുരത്തി വാര്യർ വിചാരിച്ചു, ഇത്ര ദിവസമായി ഞാൻ വീട്ടിൽ നിന്ന് പോന്നിട്ട് എന്തായാലും മടങ്ങിപ്പോണമല്ലോ, എന്തായാലും മടങ്ങിപ്പോകണം, അതുകൊണ്ട് യാത്ര പറഞ്ഞ് പോവാം എന്ന് വിചാരിച്ചിട്ട് അപ്പോഴേക്കും ഒന്ന് രണ്ട് മാസത്തേക്ക് കൂടുതലായിരിക്കണു. വേഗം കൊട്ടാരത്തിൽ ചെന്ന് മഹാരാജാവിനെ മുഖം കാട്ടി യാത്ര പറഞ്ഞ് ഇറങ്ങുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു, ഇറങ്ങാൻ നേരത്ത് കൽപ്പിച്ച് വല്ല സമ്മാനവും വല്ല സഹായമൊക്കെ കൊടുക്കുന്നുണ്ടാവും എന്ന് വിചാരിച്ചു. പക്ഷെ മഹാരാജാവ് ഒന്നും കൊടുത്തുമില്ല, പ്രത്യേകിച്ചൊന്നും പറഞ്ഞുമില്ല. അപ്പോൾ ദ്വാരകയെന്ന് മടങ്ങിയ കുചേലൻ്റെ മനസ്താപത്തോടെയാണ് വാര്യര് ഈ തിരുവനന്തപുരത്തു നിന്ന് കൊട്ടാരത്തിൽ നിന്ന് മടങ്ങുന്നത്. വിഷാദിച്ചു, ഒന്നും കിട്ടിയില്ലല്ലോ എന്നുള്ള വിഷാദത്തോടെ തിരികെ നാട്ടിലേക്ക് പോവാണ്. അങ്ങനെ ചെന്ന് ചെന്ന് നാട്ടിലെത്തി തൻ്റെ ഗൃഹം നിന്നിരുന്ന ആ പരിസരത്തെത്തിയപ്പോൾ ആകെ അദ്ദേഹത്തിനൊരു അങ്കലാപ്പ്. എല്ലാം മാറിയിരിക്കണു. വാര്യം നിന്നിരുന്ന സ്ഥലത്ത് ഒന്നും കാണാനില്ല. ഇതെന്താ, നോക്കിയപ്പോൾ ഒരു മാളികയാണ് അവിടെ കാണുന്നത്. അപ്പോഴേക്കും വാര്യത്തുനിന്ന് ഭാര്യയും മക്കളുമൊക്കെ ഓടി വന്നു. അവർ പറഞ്ഞപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത്. എന്താ കാര്യം വെച്ചാൽ, വാര്യര് തിരുവനന്തപുരത്ത് താമസിച്ചിരുന്ന ആ കാലം കൊണ്ടൊക്കെ മഹാരാജാവ് ഇവിടുത്തെ വാര്യം പൊളിച്ച് നല്ല ഒന്നാമതൊരു മാളിക അവിടെ പണിതു. അവർക്ക് വേണ്ട വീട്ടുപകരണങ്ങളും പാത്രങ്ങളും പണ്ടങ്ങളും എല്ലാം ഉണ്ടാക്കിച്ച് കൊടുത്ത്, പിന്നെ അത് കൂടാതെ ചിലവിനി കഴിയണമല്ലോ ഭാവിയിലും, അതിനുവേണ്ടി കുറേ വസ്തുവകകൾ, തെങ്ങും പറമ്പും പുഞ്ചപ്പാടും ഒക്കെ ആയിട്ട് കുറേ വസ്തുവകകളും ഇവരുടെ പേർക്ക് തീരെഴുതി കൊടുത്ത് അവരെ അനുഗ്രഹിച്ചിരിക്കുകയാണ് ചെയ്തത് മാർത്താണ്ഡവർമ്മ മഹാരാജാവ്. ഇത് വിവരം അറിഞ്ഞപ്പോൾ വാര്യരിങ്ങനെ ആനന്ദക്കണ്ണീരൊഴുക്കി. അതിനുശേഷം മഹാരാജാവിനെ ഒരു ഈശ്വരനായി കണ്ട് ആരാധിച്ചുകൊണ്ടും വൈക്കത്തപ്പനെ മഹാപ്രഭുവായിട്ട് കണ്ട് ആരാധിച്ചുകൊണ്ടും അദ്ദേഹം ശിഷ്ടകാലം സന്തോഷമായിട്ട് ജീവിച്ചു. ഇതാണ് രാമപുരത്ത് വാര്യരുടെ കഥ. നന്ദി, നമസ്കാരം. ഐതിഹ്യമാല കഥകൾ തിങ്കൾ മുതൽ വെള്ളി വരെ മലയാളം ഡെയിലി ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ഐതിഹ്യമാല കഥകൾ കൂടാതെ മലയാളത്തിലെ പ്രശസ്തരായ എഴുത്തുകാരുടെ കഥകൾ ഉൾപ്പെടുത്തിയ വായനാലോകം, ഭാഗവതത്തിലെ സമ്പൂർണ്ണ കഥകൾ, മോട്ടിവേഷണൽ കഥകളുമായി ശുഭദിനവും ശുഭരാത്രിയും പ്രതിദിന വാർത്തകൾ എന്നിവ സ്ഥിരമായി ലഭിക്കാൻ മലയാളം ഡെയിലി ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ അമർത്തുക. ഡെയിലി ന്യൂസ്, വിരൽ തുമ്പിൽ വിരിയുന്ന വിസ്മയം.